എനിക്ക് തോന്നുന്നു പക്ഷേ അമേരിക്ക ആയതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. ജൂനിയറായിട്ടുള്ള റോൾ തന്നെയാണ് വിളിച്ചത്. പിന്നെ ഫസ്റ്റ് സീൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള റോള് തന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ക്രെഡിറ്റും അമേരിക്കയ്ക്കുള്ള തന്നെയാണ്. ട്രോളുകളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. നെഗറ്റീവാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള നല്ല രീതിയിൽ എടുക്കുക, അത്രേ ഉള്ളൂ. അതെ, എല്ലാവരും അത് തന്നെ, സെയിം തന്നെ. എന്താ അടിക്കും പറഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവ് അല്ലേ? അപ്പോൾ അതെന്താണ്, സിമ്പിളായിട്ട് എടുക്കുക അത്ര തന്നെ. അല്ലാണ്ട് അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഫണ്ണിന് വേണ്ടി. ഇന്നലെയാണ് എനിക്ക് ടോവിനോ തോമസിൻ്റെ കോൾ വന്നത്. ആൾ വിളിച്ചു, നന്നായിട്ടുണ്ട്, കൺഗ്രാജുലേറ്റ് ചെയ്തു, പിന്നെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. ഇനി ഈ മൂവീസൊക്കെ നന്നായി ചൂസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് കോൾസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ലെങ്കിലും മെസ്സേജസ് ഒരുപാട് വന്നത് ഇൻസ്റ്റാഗ്രാംസിലൊക്കെ ആയിട്ട്, ഒരുപാട് സെലിബ്രിറ്റീസ്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഞാൻ ഓഡിഷന് പോയിട്ടാണ്. ഓഡിഷൻ വഴി തന്നെയാണ് എല്ലാവരും ഇതിൽ കയറി തന്നെ മൂവിയിൽ. അത് ഓരോ ഒന്നും തന്നെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇല്ല, റെഡിക്കും സ്പോട്ടിലായിരുന്നു എല്ലാം. അതൊക്കെ കൗണ്ടർ അടിക്കലായിരുന്നു. നമുക്കിപ്പോൾ ഒന്നും പ്രിപ്പയർഡ് അല്ല. അവർ സ്പോട്ട് സിറ്റുവേഷൻ പറയും, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിപ്ലൈ നമുക്ക് കൊടുക്കണം. അങ്ങനത്തെ ഒരു ഇതായിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല, എനിക്ക് കിട്ടിയത് ഇതാണ്. ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചു വന്നൊരു ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്. അപ്പോൾ ആളെ പ്രപ്പോസ് ചെയ്യാൻ പോണ സീൻ, അതായിരുന്നു എനിക്ക് കിട്ടിയത്. എനിക്ക് ഓഡിഷന് അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ സീൻ ഇതേപോലെ തന്നെ, നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്, ചെറുപ്പം മുതൽ കൂടെ പഠിച്ചു വന്ന ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആളെ ആശ്വസിപ്പിച്ച് അതിൻ്റെ അവസാനം നമ്മൾ നമുക്ക് ഇഷ്ടമാണെന്നുള്ളത് പറയാം. അതായിരുന്നു എനിക്ക് കിട്ടിയ സിറ്റുവേഷൻ. അതെ അതെ, ഫേസ്ബുക്കിനെ പറ്റി എനിക്ക് അധികം വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോപ്പുലർ ആയിരുന്നില്ലെങ്കിൽ ഫേസ്ബുക്കും ഞാൻ ഈ അടുത്തൊന്നും തുറക്കില്ലായിരുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇല്ല, ഞാൻ ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ലാത്ത ആക്റ്റീവാണ്. അതേ ഉള്ളൊന്നും തോന്നുന്നുണ്ടല്ലേ. കോളേജിലെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ടീച്ചേഴ്സൊക്കെ ഭയങ്കര പ്രൗഡ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിനുശേഷം കോളേജിൽ പോയിട്ടില്ല, പോകണം. എല്ലാവരും ചെലവ് ചോദിച്ചുകൊണ്ടിരിക്കും. ചെറിയൊരു ടെൻഷൻ ഉണ്ട്, കാരണം ഇത്രയും എക്സ്പെക്റ്റേഷൻസ് ഉള്ള സ്ഥിതിക്ക് അത് നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ. അപ്പോൾ നന്നായി തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. എന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ചെറുതൊന്നുമല്ല, കുറച്ചധികം ടെൻഷൻ. എന്താണെന്നും ഒരു ഐഡിയ അല്ല. ഏയ്, ഇല്ല, വിഷമം തോന്നിയിട്ടില്ല. എൻ്റെ ഹീറോയിനല്ലേ, എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാലോ. ഇല്ല, പ്രൗഡ് മൂമെൻറ്റ് തന്നെയാണ്. ഒപ്പമുള്ള ഒരാളെ തന്നെ ഇത്ര ഹൈപ്പിൽ കയറാന്ന് പറഞ്ഞാൽ ഭയങ്കര. ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ എന്താ പറയുക, വൻ സപ്പോർട്ടാണ്. അമ്മയാണ് ഏറ്റവും കൂടുതൽ ഷൂട്ടിങ്ങിന് പിന്നാലെ നടക്കുക, ഫുൾ ടൈം അമ്മയുണ്ടാവും കൂടെ. അമ്മയാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത് എൻ്റെ മുന്നിൽ. ഫാമിലി അല്ല, ഫാമിലി നല്ല സപ്പോർട്ടാണ്. ഉമ്മ, ഉപ്പ, സിസ്റ്റേഴ്സ് എല്ലാവരും, ബ്രദർ, എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട്. അവരാണ്, അവരെ എന്താ പറയുക, അവരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷയില്ലല്ലോ പെട്ടെന്നൊരു ഹൈപ്പ് ഇങ്ങനെ ഉണ്ടാവുന്നത്. എല്ലാവരും ഭയങ്കര ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ ഇനി
ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം അതെ, ഇപ്പോ ബ്രേക്ക് വന്നപ്പോ ഒരുപാട് മിസ്സിംഗ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് സെറ്റും ഷൂട്ടൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇനി 20-ാം തീയതി ഒന്ന് ഷെഡ്യൂൾ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ എന്തൊക്കെ കിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞങ്ങള് ഞാൻ തന്നെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല തന്നെയാണ്. എനിക്ക് വേറെ ഇൻഡസ്ട്രീസ് എന്നൊക്കെ ഓഫറുകൾ വന്നിരുന്നു, പക്ഷേ എന്തായാലും ഈ മൂവി കഴിയണ വരെ വേറെ ഒന്നും ചെയ്യണില്ല എന്നാണ് തീരുമാനം. അത് തന്നെ അല്ല, ഓഗസ്റ്റ് ഒരു ഓഗസ്റ്റ് ടൈം, ഈ പെരുന്നാൾ ടൈമിലാണ് ഈ മൂവി റെഡിക്കും റിലീസാവാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുവരെ ഈ മൂവി തന്നെ ആവും, പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇനി തീരുമാനിക്കുള്ളൂ എന്താണ് ഉള്ളത്. പഠിപ്പ് കൊണ്ടുപോയില്ലെങ്കിൽ മിക്കവാറും എൻ്റെ പേരൻസ് എന്നെ തല്ലിക്കൊല്ല, അതുകൊണ്ട് തന്നെ പഠനം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതെന്തായാലും സൈഡിൽ കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എൻ്റെ അത് തന്നെയാണ്, എനിക്ക് IT ഫീൽഡ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഈ ആപ്പ് ഡെവലപ്മെൻറ്റ് കോഴ്സ് അതൊക്കെ. അപ്പോൾ അതും ആക്ടിങ്ങും ഒക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളൊരു ആഗ്രഹമാണ്. പേടി വന്നിട്ടൊന്നുമില്ല, പുള്ളി എന്ന് പറയാ ഒരു സംഭവം തന്നെയാണ്. എന്താ പറയുക, ഭയങ്കര ഫ്രീഡമാണ് സെറ്റിൽ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പം എന്തിട്ടേ നമുക്ക്, ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം തന്നെ സ്ക്രീനിൽ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒമറയ്ക്ക് അടുത്ത് വന്ന് നീ ടെൻഷൻ അടിക്കണ്ട, നീ ഇങ്ങനെ ചെയ്യ്, നിൻ്റെ രീതിയിൽ ചെയ്യ്, അത്രയും നല്ലൊരു ഫ്രണ്ട്ലിയാണ്. അത് എല്ലാവരായിട്ടും, ഞങ്ങൾ എല്ലാവരായിട്ടും ഇതേപോലെ പോലെ. ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളുടെ എന്താ പറയുക, കംഫർട്ട് ലെവൽ നോക്കിയിട്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഞങ്ങൾക്ക് തീരെ ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനെയൊന്നും തരില്ല. പിന്നെ ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ ആമ്പിൾ ടൈം തരും, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക, അങ്ങനെ ഒരു പ്രഷറും ഇല്ല, ഒന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ് സെറ്റ്, ഭയങ്കര ഫണ്ണാണ്. ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യണത്. അവസ്ഥ ബച്ചൻ സാറ് ഫുള്ളി ആക്റ്റീവാണ്, എപ്പോൾ നോക്കിയാലും സെറ്റിലുണ്ടാവും എന്താ പറയുക. പിന്നെ അദ്ദേഹവും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വളരെ നല്ലൊരു വ്യക്തിയാണ്. അവസ്ഥ ബച്ചൻ സാറിനെ കാണുന്നത് തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് വരുന്ന പോലെ, കാരണം എപ്പോഴും ഫുൾ ടൈം ചിരിച്ചിട്ടാണ് ആൾ, അതുകൊണ്ട് അടിപൊളിയാണ്. അൾട്ടിമേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഡ്രീം ആക്ട്രസ് ആവുക എന്നുള്ളതിനെ, എന്താ പറയുക, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആവുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഡ്രീം. പിന്നെ ഹോബീസ് എന്ന് പറഞ്ഞാൽ പാട്ട് തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ഹോബി. ഹോബീസ് എന്ന് പറഞ്ഞാൽ തന്നെ പാട്ട് പാടും, പിന്നെ ഡാൻസ് കളിക്കും, പിന്നെ പിന്നെ ബുക്സ് ആൻഡ് റീഡിങ് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ നല്ലൊരു പേഴ്സണാലിറ്റി ആവുക, അതാണ് ഏറ്റവും വലിയൊരു ഇത്. ഒന്നുമില്ല, എല്ലാവരെയും സ്പ്രെഡ് ലവ്. നീ പറഞ്ഞോ. എനിക്ക് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ആണ് പറയാനുള്ളത് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. ഇന്നിനിപ്പോൾ ടീച്ചറും കൂടെ ഇറങ്ങുകയാണ്, അപ്പോൾ ഇതുപോലെ തന്നെ മൂവി ഇറങ്ങുമ്പോഴും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയേഴ്സ് ഉണ്ടാവണം ഞങ്ങൾക്ക് മൂവി ഇറങ്ങുമ്പോഴും അത് കഴിഞ്ഞിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ ഞങ്ങൾ രണ്ടുപേരെയും. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ഈ സെറ്റിന് എല്ലാവർക്കും വേണ്ടി ഹ്യൂജ് ഹിറ്റ് ആവാൻ വേണ്ടിയിട്ട്. താങ്ക്സ് റിപ്പോർട്ടറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹാപ്പി വാലന്റൈൻസ് ഡേ.